വാർത്തകൾ തുടരുന്നു. പ്രകൃതി വിരുദ്ധ ലൈംഗിക കേസിൽ മലേഷ്യൻ പ്രതിപക്ഷ നേതാവ് അൻവർ ഇബ്രാഹിമിനെ കോടതി വെറുതെ വിട്ടു. വിധി പ്രസ്താവനയ്ക്കിടെ കോടതി പരിസരത്ത് ബോംബ് സ്ഫോടനം നടന്നു. രണ്ടു വർഷത്തെ വിചാരണയ്ക്കൊടുവിലാണ് മലേഷ്യയിലെ മുൻ ഉപപ്രധാനമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ അൻവർ ഇബ്രാഹിം കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിക്കുന്നത്. ഡി എൻ എ ടെസ്റ്റിൽ അൻവറിന്റെ നിരപരാധിത്വം തെളിഞ്ഞെന്ന് കോടതി വ്യക്തമാക്കി. സഹായിയായിരുന്ന മുഹമ്മദ് സെയ്ഫൂണുമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നായിരുന്നു അൻവർ ഇബ്രാഹിമിനെതിരെയുള്ള കേസ്. 2004 സമാനമായ കേസിൽ അൻവർ ശിക്ഷ അനുഭവിച്ചിരുന്നു. എന്നാൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് വാദിച്ച അൻവർ താൻ അധികാരത്തിലെത്തുന്നത് തടയാനുള്ള ഭരണകക്ഷിയുടെ തന്ത്രങ്ങളാണിതെന്നാണ് ആരോപിച്ചിരുന്നത്. തെളിഞ്ഞാൽ 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് അൻവറിനെ കാത്തിരുന്നത്. മലേഷ്യയിൽ ഈ വർഷം പൊതുതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്കിടെ വന്ന വിധി നിർണായകമാകും. 50 വർഷത്തിലേറെയായി ഭരണത്തിൽ തുടരുന്ന നാഷണൽ ഫ്രണ്ട് പാർട്ടിയുടെ ആധിപത്യം അവസാനിപ്പിക്കാൻ അൻവറിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അനുയായികൾ. അതേസമയം വിധി പ്രസ്താവനയ്ക്കിടെ കോടതി പരിസരത്ത് രണ്ടിടങ്ങളിലായി ബോംബ് സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ശരീരവും മനസ്സും തളർന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയ്ക്ക് ഒരു വയസ്സ്. കോഴിക്കോട് കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെസ്റ്റ് എന്ന സ്ഥാപനം ഇന്ന് നിരവധി പേർക്ക് ആശ്വാസ കേന്ദ്രമാവുകയാണ്. ജന്മനാ ചലനശേഷി ഇല്ലാത്തവർ, അപകടങ്ങളിൽപ്പെട്ട് ചലനശേഷി നഷ്ടപ്പെട്ടവർ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, നാലു ചുവരുകൾക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഇവർ ഇന്ന് സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും ശുദ്ധവായു ശ്വസിക്കുകയാണ്. അതിനായി നിയോഗിക്കപ്പെട്ടത് കൊയിലാണ്ടി സ്വദേശി യൂനിസും അയാളുടെ സുഹൃത്തുക്കളും. വീടുകളിൽ കഴിയുന്ന നിരാലംബരെ കണ്ടെത്തി കഴിഞ്ഞ വർഷമാണ് നെസ്റ്റ് എന്ന സ്ഥാപനം തുടങ്ങിയത്. കൂട്ടായ്മകളിലൂടെയും കൗൺസിലിംഗിലൂടെയും ഇവർ വേദനകൾ മറന്നു. സന്തോഷത്തിന് ഒരു വയസ്സ്. ആദ്യമൊക്കെ ആൾക്കാർക്ക് എന്താണ് ആളുകൾ കൂടുന്ന സ്ഥലത്ത് ആളുകൾ സഹതാപം കാണിക്കുന്നവരുടെ ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ധാരണ മാറിയിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെക്കാളും കൂടുതൽ ആവശ്യമായിട്ട് കഴിയുന്ന ഒരു ഇതിന് കൂടുതൽ കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളത് അത്ര വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. സ്ഥാപനത്തിന്റെ 1st വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വന്തമായി ഒരു ഓഫീസ് എന്ന ഇവരുടെ സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. അഴീക്കൽ തുറമുഖ വികസനത്തിന് കൺസൾട്ടന്റായി നിയോഗിച്ച ഡിലോയിറ്റ് കൺസൾട്ടൻസി പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങും. ലക്ഷദ്വീപുമായി ചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും മന്ത്രി കെ ബാബു അഴീക്കലിൽ അറിയിച്ചു. അഴീക്കൽ തുറമുഖത്തിന്റെ വികസനത്തിനായി 418 കോടി രൂപയുടെ പദ്ധതിയാണ് ഡിലോയിറ്റ് കൺസൾട്ടൻസി സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. തുടർന്ന് ടെൻഡർ നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി കെ ബാബു അറിയിച്ചു. തുറമുഖത്തേക്കുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 26 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിനായി 10 ഏക്കർ സ്ഥലം കൂടി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപ് അധികൃതരുമായി ചേർന്ന് നടത്തുന്ന വികസന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കപ്പലെടുക്കത്തക്ക വിധത്തിൽ പുഴയുടെ ആഴം ഏകദേശം ഇപ്പം 3 മീറ്ററാണുള്ളത്, അത് 4 മീറ്ററാക്കി ഉയർത്തണം, അത് താഴ്ത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSMDC സിന്ധുരാജ് എന്ന് പറയുന്ന ഡ്രഡ്ജർ ഇപ്പം ബേപ്പൂരാണുള്ളത്, അവർ ഉടനെ തന്നെ ഇവിടെ വന്ന് ഡ്രഡ്ജിങ് ജോലികൾ ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബോയ് മാർക്കിംഗ് നടത്തണം എന്നാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ഇന്ന് ബോയ് മാർക്കിങ്ങിൻ്റെ ടെൻഡർ ക്ഷണിക്കുന്നതാണ്. നിലവിൽ തുറമുഖ വകുപ്പിന് കീഴിലുള്ള 85 ഏക്കർ സ്ഥലത്ത് സിമന്റ് ടെർമിനലും കാർഗോ ടെർമിനലും നിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ക്യാമറമാൻ ജയസാജിനൊപ്പം സനൂപ് ശശിധരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിലേക്ക് നടന്ന മത്സരം വിഭാഗീയതയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ. കൊച്ചിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അവർക്ക് ജനാധിപത്യപരമായ അവകാശമുണ്ട്, മത്സരിക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ ആ മത്സരം വിഭാഗീയമാകുമ്പോഴാണ് പ്രശ്നമായിരിക്കുക. അപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള ഈ മത്സരത്തെ എങ്ങനെയൊക്കെയാണ് കാണേണ്ടത് എന്നൊക്കെയുള്ള പരിശോധന നടത്തേണ്ടത്. ഇന്നത്തെ എല്ലാം ഒരു പരിസ്ഥിതിയിൽ വിഭാഗീയതൊക്കെ അങ്ങനെയായിട്ട് നിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഒരു ഇലക്ഷൻ തന്നെ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സംഘടനക്ക് ഗുണം ചെയ്യുക എന്നൊക്കെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിലൊക്കെ നിർവഹിക്കുന്നുണ്ട്. അതും നിർവഹിച്ചിട്ടും പിന്നെയും മത്സര രംഗത്തേക്ക് തന്നെ വരിക എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് മാത്രമേ സാധിക്കൂ. അതാണ് ഇന്നലെ കൈകാര്യം ചെയ്തത്. PC വിഷ്ണുനാഥിനെതിരായ ആക്രമണം നിർഭാഗ്യകരമാണെന്ന് സ്പീക്കർ ജി കാർത്തികേയൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും സ്പീക്കർ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. നിയമസഭാംഗത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഏതുതരം പ്രവർത്തനങ്ങളും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് ഏതെമ്മല്ലേ എന്നുള്ളതല്ല, ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പൊതുപ്രവർത്തകനാണ് MLA ആണെങ്കിലും MLA യുടെ ചുമതല നിർവഹിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് നാട്ടുകാരാണ്.
അപ്പോൾ എം എൽ എ എന്നതിലുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോഴാണ് ഈ തടസ്സം ഉണ്ടായതെന്ന് മനസ്സിലായത്. ഏതായാലും നിർഭാഗ്യകരമാണ്, അതിനി ആവർത്തിക്കരുതെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാജ്യത്തെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സിറിയയ്ക്ക് അറബ് ലീഗിന്റെ അന്ത്യശാസനം. പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്നും കെയ്റോയിൽ ചേർന്ന അറബ് ലീഗ് യോഗം ആവശ്യപ്പെട്ടു. അറബ് ലീഗിന്റെ നിരീക്ഷകർ സിറിയയിൽ തുടരും. എടത്വ മണമേൽ എം ജെ സേവിയർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. മുൻ നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവിയർ അടക്കം 11 മക്കളുണ്ട്. സംസ്കാരം മറ്റന്നാൾ രാവിലെ എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. സ്പോർട്സ്. കഴിഞ്ഞ വർഷത്തെ മികച്ച ഫുട്ബോളറെ ഇന്നറിയാം. ഫിഫ ബാലൻ ഡിയോർ പുരസ്കാര പ്രഖ്യാപനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ ഇന്ത്യൻ സമയം രാത്രി 11:30 നടക്കും. രാജ്യാന്തര ടീമുകളുടെ ക്യാപ്റ്റന്മാരും പരിശീലകരും തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകരും ഉൾപ്പെട്ട സമിതി വോട്ടെടുപ്പിലൂടെയാണ് പുരസ്കാരം നിർണ്ണയിക്കുക. യുവേഫ ചാമ്പ്യൻസ് ലീഗ്, ക്ലബ് ലോകകപ്പ് എന്നിവ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം 5 കിരീടം ബാഴ്സലോണയ്ക്ക് നേടിക്കൊടുത്ത അർജന്റീനിയൻ താരം ലിയോണൽ മെസ്സി തുടർച്ചയായ 3 തവണയും പുരസ്കാരം നേടിയേക്കും. ബാഴ്സയുടെ കളി നിയന്ത്രിക്കുന്ന തന്ത്രശാലിയായ മിഡ്ഫീൽഡർ സാവി ഫെർണാണ്ടസ്, റയൽ മാഡ്രിഡിനു വേണ്ടി 2011 53 ഗോൾ അടിച്ചുകൂട്ടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരും ബാലൻഡിയോർ പുരസ്കാരത്തിനായി മെസ്സിക്ക് വെല്ലുവിളി ഉയർത്തുന്നു. മികച്ച പരിശീലകനുള്ള പുരസ്കാരത്തിനായി ബാഴ്സയുടെ പെപ് ഗാർഡിയോള, റയലിന്റെ ഹോസെ മൊറീനിയോ, മാൻ യുണൈറ്റഡിന്റെ സർ അലക്സ് ഫെർഗ്യൂസൺ എന്നിവരാണ് പരിഗണനയിൽ. കഴിഞ്ഞ 5 തവണയും പുരസ്കാരം നേടിയ മാർത്ത ഉൾപ്പെടെ 3 പേരാണ് മികച്ച വനിതാ താരത്തിനായി രംഗത്തുള്ളത്. ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ കെവിൻ പീറ്റേഴ്സൺ ഐപിഎല്ലിലെ ഡൽഹി ഡയർ ഡെവിൾസ് ടീമിലേക്ക്. ഡെക്കാൻ ചാർജേഴ്സ് ടീമിൽ നിന്ന് പീറ്റേഴ്സിനെ ഡൽഹി സ്വന്തമാക്കി. കഴിഞ്ഞ വർഷത്തെ താരലേലത്തിലൂടെ ഡെക്കാനിലെത്തിയ പീറ്റേഴ്സിന് പരിക്ക് കാരണം കളിക്കാനായിരുന്നില്ല. സേവാഗും വാർണറും ഉൾപ്പെട്ട ഡൽഹി ടീമിൽ കളിക്കുന്നത് ആവേശം നൽകുന്നതാണെന്ന് പീറ്റേഴ്സൺ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. ജർമ്മൻ ക്ലബായ ബയേൺ മ്യൂണിച്ചിനെ നാളെ നേരിടുന്ന ഇന്ത്യൻ ടീമിൽ 2 മലയാളികളുണ്ട്. സ്ട്രൈക്കർ സി എസ് സബിത്തും ടീമിന്റെ ചീഫ് ഫിസിയോ വിഷ്ണു നായരും. ലോകോത്തര താരങ്ങളെ നേരിടുന്നതിന്റെ ആവേശത്തിലാണ് സബിത്ത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഐ എം വിജയനും ജോപ്പോൾ അഞ്ചേരിയുമെല്ലാം അടക്കി വാണിരുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഒരു മലയാളിയെ കാണണമെങ്കിൽ വലിയ പാടാണ്. വന്നും പോയും ഇരിക്കുന്ന ചിലരെ ഒഴിച്ചു നിർത്തിയാൽ ടീമിൽ സ്ഥിരം സാന്നിധ്യമായ കേരള താരങ്ങൾ ആരുമില്ല. ഇതിനിടയിൽ ലോകോത്തര ക്ലബ്ബായ ബയേൺ മ്യൂണിച്ചിനെതിരെ കളിക്കുന്ന ദേശീയ ടീമിൽ ഇടം കിട്ടിയതിന്റെ ആവേശത്തിലാണ് 21-കാരനായ സി എസ് സബിത്ത്. ബൈചിങ് ബൂട്ടിയയ്ക്കും ജെ ജെ ലാൽ പെക്ലുവയ്ക്കുമൊപ്പം ഇന്ത്യൻ ടീമിന്റെ മുന്നേറ്റ നിരയിലാണ് സബിത്തും. ഇപ്പോൾ കൊൽക്കത്തയിലെ പൈലൻ ആരോസ് ക്ലബിന്റെ താരമായ സബിത്ത് കഴിഞ്ഞ സീസണിൽ വിവാ കേരളയ്ക്ക് വേണ്ടിയാണ് കളിച്ചത്. ഒരു രാജ്യാന്തര മത്സരത്തിലും ഇന്ത്യക്ക് വേണ്ടി ബൂട്ട് കെട്ടി. വിടവാങ്ങൽ മത്സരം കളിക്കുന്ന ബൈചിങ് ബൂട്ടിയ 90 മിനിറ്റും കളത്തിലിറങ്ങാൻ സാധ്യതയില്ലാത്തതിനാൽ ബയേണിനെതിരെ പ്ലേയിംഗ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സബിത്ത്. ബൈചിങ് ബൂട്ടിയായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അതിന് ചെറിയ എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ അതും വലിയ ടീമായിട്ടാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇന്ത്യൻ ഫുട്ബോളിന്റെ ചീഫ് ഫിസിയോ ആയ കൊല്ലം സ്വദേശി ഡോക്ടർ വിഷ്ണു കെ നായർക്കുള്ള ഉത്തരവാദിത്വം കുറച്ചുകൂടി വലുതാണ്. ലോകകപ്പും FA കപ്പും എല്ലാം കളിക്കുന്ന ബയേൺ താരങ്ങൾക്കെതിരെ 90 മിനിറ്റ് പിടിച്ചു നിൽക്കാനുള്ള സ്റ്റാമിന ഇന്ത്യൻ താരങ്ങൾക്കുണ്ടാക്കുക. ഡിജു ശിവദാസ്, ഏഷ്യാ ന്യൂസ്. വിവാദമായ അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനം കേരള സർവകലാശാല റദ്ദാക്കും. ലോകായുക്ത ശുപാർശക്കെതിരെ അപ്പീൽ പോകില്ല. സിൻഡിക്കേറ്റ് യോഗത്തിൽ ബഹളം. തീരുമാനത്തെ CPM അംഗങ്ങൾ എതിർത്തു. CPI വിട്ടുനിന്നു. പിറവം ഉപതെരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്ന് ഇടതുമുന്നണി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമിഴ്നാടിനൊപ്പമെന്നും LDF യോഗം. രാജ്യാന്തര കള്ളനോട്ട് സംഘം NIA പിടിയിൽ. വഴിത്തിരിവായത് പാറശാലയിലെ കള്ളനോട്ട് വേട്ട. തിരുവനന്തപുരം നഗരം പകർച്ചവ്യാധി ഭീഷണിയിൽ. തെരുവുകളിൽ മാലിന്യം പുഴുവരിക്കുന്നു. മാലിന്യ നീക്കം നിലച്ചിട്ട് 17 ദിവസം. മലേഷ്യൻ പ്രതിപക്ഷ നേതാവ് അൻവർ ഇബ്രാഹിമിനെ ലൈംഗിക അപവാദ കേസിൽ കുറ്റവിമുക്തനാക്കി. അടുത്ത തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടാകുമെന്ന് അൻവർ ഇബ്രാഹിം. FIFA 2011 മികച്ച ലോക ഫുട്ബോളറെ ഫിഫ ഇന്ന് പ്രഖ്യാപിക്കും. മെസ്സിക്ക് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസിനെ യൂട്യൂബിലും ഇതിനായി www.youtube.com/ഏഷ്യാനെറ്റ് ന്യൂസ് സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഏഷ്യാനെറ്റ് ന്യൂസ് കാണാം. തത്സമയ സംപ്രേഷണം ഞങ്ങളുടെ വെബ്സൈറ്റിലും ഇതിനായി asianetnews.tv സന്ദർശിക്കുക.
ആത്മപീഡനമാണ് മുരുകഭഗവാന്റെ മാർഗം. തമിഴ് ആചാരമായ പറവക്കാവടി ഇപ്പോൾ നമ്മുടെ ഉത്സവങ്ങളിലും വ്യാപകമാകുന്നു. തിരുവനന്തപുരത്തെ ഈ വഴിയോര കാഴ്ചയോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. തുടർന്ന് ഓൺ റെക്കോർഡ് എന്ന പരിപാടി കാണാം. നമസ്കാരം.